हाई हेलो इंग्लिश वीണ്ടും स्वागतम ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പുതിയ പാഠഭാഗവുമായിട്ടാണ് കഴിഞ്ഞ പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് സന്ദർശിക്കുക ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠഭാഗമാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പിന്നെ ഇത് ഒരു ആപ്പിൾ ആകുന്നു ഇതൊരു കപ്പ് ആകുന്നു എന്നൊക്കെ this എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ദൂരെയുള്ള ഒരു വസ്തുവിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലെങ്കിൽ എഴുതുക എന്നതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കേ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇവിടെ ആദ്യം ഒരു വീട് വരച്ചിട്ടുണ്ട് ഇത് വീട് ആകുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും this is house ഓക്കേ this is house ഇത് വീട് ആകുന്നു ഇനി ഞാൻ കുറച്ച് ദൂരെയായിട്ട് ഒരു വീട് കൂടി വരച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചെറുതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയാണ് ഈ വീട് കാണുന്നത് ഈ വീട് കുറച്ച് ദൂരെയായതുകൊണ്ട് നമ്മൾ അത് ഒരു വീട് ആകുന്നു എന്നല്ലേ പറയാറ് അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് ദാറ്റ് ഓക്കേ ദാറ്റ് എന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് അർത്ഥം അത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം THAT 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 എന്നതിന്റെ അർത്ഥം അത് എന്നാണ് ദൂരെയുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയാറുണ്ട് അത് ഒരു വീടാകുന്നു എന്നൊക്കെ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡാണ് that ഇനി നമുക്ക് ഇനി ഇവിടെ എഴുതി നോക്കാം ആദ്യം ഞാൻ ഈ വീടാണ് എടുക്കുന്നത് ഇത് ഒരു വീടാകുന്നു എന്ന് എങ്ങനെ എഴുതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ എഴുതാം this is house this is house HOUSE എന്നാണ് ഹൗസിന്റെ സ്പെല്ലിംഗ് നമ്മൾ മൂന്ന് വേർഡും കുറച്ച് അകലം പാലിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ദൂരെയുള്ള വീടിന്റെ അടുത്തേക്ക് പോകാം ഇവിടെ അത് ഒരു വീടാകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അത് ഒരു വീടാകുന്നു that is house that is house അത് ഒരു വീട് ആകുന്നു ഇനി this is house ഇത് ഒരു വീടാകുന്നു that is house അത് ഒരു വീടാകുന്നു ഇനി ഞാൻ ഇതിന്റെ മലയാളം ഇവിടെ എഴുതുകയാണ് ഇത് വീട് ആകുന്നു ഓക്കേ ഇത് വീട് ആകുന്നു ഇത് വീട് ആകുന്നു ഇനി അത് വീട് ആകുന്നു അത് വീട് ആകുന്നു ഓക്കേ ഇനി ഞാൻ രണ്ടാമത് ഒരു ചിത്രം എടുത്തിരിക്കുന്നു ഇവിടെ ഞാൻ ഒരു പൂച്ച ഒരു കാറ്റിനെയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതൊരു വലിയ കാറ്റാണ് അപ്പോൾ ഇത് കാറ്റ് ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ എഴുതും ഇത് പൂച്ച ആകുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും this is cat this is cat ഇത് പൂച്ച അല്ലെങ്കിൽ കാറ്റ് ആകുന്നു ഇനി ഞാൻ വേറൊരു അതേ ചിത്രത്തിൽ തന്നെ ചെറിയ പൂച്ചയെ വരച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകും ഇത് ഈ വലിയ പൂച്ചയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് അത് പൂച്ചയാകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും അത് പൂച്ച ആകുന്നു അത് പൂച്ച ആകുന്നു അത് പൂച്ച ആകുന്നു. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും that is cat. That is cat. അത് പൂച്ച ആകുന്നു. that എന്ന അർത്ഥം അത് എന്നാണ്. ദൂരെയുള്ള ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പൂച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദാറ്റ് ഈസ് കാറ്റ്, അത് പൂച്ച ആകുന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ മൂന്നാമത്തെ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. ഇവിടെ കൂട്ടുകാർക്ക് കണ്ടാൽ അറിയാം, ഞാൻ ഇവിടെ ഒരു എലിയെ അല്ലെങ്കിൽ റാറ്റിനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് റാറ്റ് ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് റാറ്റ് ആകുന്നു. ഇത് എലി അല്ലെങ്കിൽ റാറ്റ് ആകുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ദിസ് ഈസ് റാറ്റ്. ഇത് എലി ആകുന്നു. ദിസ് ഈസ് റാറ്റ്. ഇത് എലി ആകുന്നു. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയ റാറ്റിനെ വരച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ എന്താ നമ്മൾ പറയുക? അതൊരു റാറ്റ് ആകുന്നു. അത് റാറ്റ് ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത് റാറ്റ് ആകുന്നു. അത് റാറ്റ് അല്ലെങ്കിൽ എലി ആകുന്നു. അത് എലി ആകുന്നു. That is rat. That is rat. That is rat. അത് എലി ആകുന്നു. ദൂരെയുള്ള എലിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് പറയാം That is rat. അത് എലി ആകുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എന്നാണ് പറയാറുള്ളത്. ദാറ്റ്, അത് എന്നാണ് അതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ദാറ്റ്. THAT, ദാറ്റ്. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ ഒരു ഹൗസ് വരച്ചു. രണ്ട് ഹൗസ് ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യത്തേത് ദിസ് ഈസ് ഹൗസ്, ഇത് വീട് ആകുന്നു എന്നാണ്. ഇതിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് ഞാൻ മറ്റൊരു ഹൗസ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വീട് ആകുന്നു എന്നാണ് നമ്മൾ സാധാരണ പറയുക. ദാറ്റ് ഈസ് ഹൗസ്, അത് വീട് ആകുന്നു. അത് വീട് ആകുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചറിലോട്ട് പോകാം. ഇവിടെ ഞാൻ രണ്ട് ക്യാറ്റിനെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്യാറ്റ് ദിസ് ഈസ് ക്യാറ്റ്, ഇത് പൂച്ച ആകുന്നു എന്നാണ്. ഇനി ഇതിനേക്കാൾ കുറച്ച് അകലെയായിട്ടാണ് ഞാൻ രണ്ടാമത്തെ ക്യാറ്റിനെ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പൂച്ച ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ദാറ്റ് ഈസ് ക്യാറ്റ്. ദാറ്റ് ഈസ് ക്യാറ്റ്, അത് പൂച്ച ആകുന്നു. അതിനെ നമ്മൾ എഴുതാറുള്ളത് ദാറ്റ് ഈസ് ക്യാറ്റ്. ഇനി ഞാൻ മൂന്നാമത്തെ പിക്ചറിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ രണ്ട് എലി അല്ലെങ്കിൽ റാറ്റിനെയാണ് വരച്ചിട്ടുള്ളത്. ആദ്യത്തെ എലി ദിസ് ഈസ് റാറ്റ്, ഇത് എലി ആകുന്നു എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇത് എലി ആകുന്നു. ദിസ് ഈസ് റാറ്റ്. ഓക്കെ, ഇതിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഞാൻ രണ്ടാമത്തെ എലിയെ വരച്ചിട്ടുള്ളത്. അത് എലി ആകുന്നു. കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമ്മൾ പറയും അത് എലി ആകുന്നു. That is rat. That is rat. അത് എലി ആകുന്നു. ഇന്നത്തെ പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, that എന്ന വേർഡിനെ ഊന്നിയിട്ടാണ് ഇന്നത്തെ പാഠഭാഗം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.